അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ചെറിയ ചെമ്മീനെ കൊണ്ട് നല്ല പച്ചമാങ്ങയും കൊണ്ട് ഇട്ടിട്ടുള്ള ഒരു ചെമ്മീൻ മാങ്ങാക്കറിയാണ്. ആദ്യം നമുക്കൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പച്ചമാങ്ങ അരിഞ്ഞിട്ട് കൊടുക്കുക, ഒരല്പം ഇഞ്ചി, രണ്ട് പച്ചമുളക്, പിന്നെ ഒരു മുഴുവൻ തക്കാളി ചോപ്പ് ചെയ്തതും, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചെമ്മീനും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി തേങ്ങ ചെറുവിയതും, പിന്നെ ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി, ഒരല്പം വലിയ ജീരകം, ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല ചുവ ചുവന്ന നമ്മുടെ മുളക് പൊടി, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നീട് ഒരല്പം മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ഈ അരപ്പ് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് നല്ല പേസ്റ്റാക്കിയെടുക്കണം നമുക്ക് ഈ ഒരു അരപ്പ്. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ മിക്സർ ജാറിൽ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുഴറ്റിയിട്ട് നമുക്കതും കൂടെ ചട്ടിയിലേക്ക് ഒഴിച്ച് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മുടെ ചെമ്മീനും മാങ്ങയും തക്കാളിയും ഇഞ്ചിയും എല്ലാം കൂടി ഇങ്ങനെ വെന്തിങ്ങനെ വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് താളിക്കുക. ഞാനിവിടെ ഒരു പാനിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും അതുപോലെ കുറച്ച് ഉലുവയും ഒരല്പം പെരിഞ്ചീരകവും, പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് താളിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, വാ. ഇനി നമുക്ക് ഈ കറിയിലേക്ക് താളിപ്പണ്ട് ഒഴിച്ചു കൊടുത്താൽ കണ്ടോ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ അല്ലേ. ഇതുപോലെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലുമാണ് കേട്ടോ. ആ ഒരു പച്ച മാങ്ങയുടെ ചെമ്മീൻ്റെ എല്ലാം കൂടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നല്ല കുത്തരി ചോറും തോരനും മാങ്ങ ഉപ്പിലിട്ടതും അച്ചാറും പപ്പടം കൂട്ടി ഇങ്ങനെ കുഴച്ചാലുണ്ടല്ലോ, എന്താ അതിൻ്റെ ഒരു സ്വാദ് എന്നറിയോ. നമ്മൾ ചോറ് തീരുന്നതറിയില്ല. ഇങ്ങനെ ഒരു കറി അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സ്വാദേറിയ കറിയാണ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.